ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നാസിസ് ഹോട്ടലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, നല്ല ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയായ ചിക്കൻ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, ഈസിയാണ്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. രണ്ട് സവാളയാണ് ഞാൻ എടുത്തത്, ചെറുതായി നേർമയോടെ അരിഞ്ഞത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി ചേർത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അരക്കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്കിടെ ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ചിക്കനിലുള്ള വെള്ളമാണ് കാണുന്നത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ പെരുജീരകം പൊടിച്ചത്, ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു പിടി മല്ലിയിലയും മൂന്ന് പച്ചമുളക് ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളവും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളവരുമ്പോൾ വാങ്ങി വെക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പൊ കറി ഏകദേശം ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻ്റ് ചെയ്യുക, ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.